ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളും അദ്ദേഹത്തിൻ്റെ വിവിധ പോസ്റ്റുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അദ്ദേഹം ഒരു നിയമജ്ഞൻ കൂടിയാണ്. നിയമ സംവിധാനത്തിൽ ദീർഘകാലം ഉയർന്ന സ്ഥാനം വഹിച്ചത് മാത്രമല്ല, നിയമങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി പഠിക്കുകയും പ്രസംഗിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ടി പി സെൻകുമാർ, നമ്മുടെ മുൻ ഡി ജി പി ആണ്. അദ്ദേഹത്തെ അറിയാത്തവർ ആരുമില്ല. അദ്ദേഹം തന്നെ ഒരു ചർച്ചാവിഷയമായിട്ടുണ്ട് പലകുറി കേരളത്തിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ രാജ്യസ്നേഹികൾക്കല്ല, രാജ്യദ്രോഹികൾക്കാണ് മുന്നറിയിപ്പ്. അതായത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങളായ UAE, ഖത്തർ, ബഹ്റിൻ, അതുപോലെ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ CAA-ക്കെതിരെ, പൗരത്വ നിയമത്തിനെതിരെ വിവിധ പോസ്റ്റുകളും അതുപോലെയുള്ള പ്രകടനങ്ങളും അതുപോലെ ചില സംവാദങ്ങളുമൊക്കെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് അവിടെ ആ രാജ്യത്ത്, അതായത് ആ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും, ഈ 6 GCC രാജ്യങ്ങളിലും നിയമവിധേയമല്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഔദ്യോഗികമായി അദ്ദേഹം അത് വിശദമായി അന്വേഷിച്ച് തന്നെ അവിടുത്തെ പോലീസ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഒരു FB പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച, ഇന്ത്യയിലെ 2 സഭകളും പാസാക്കിയ, ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിട്ട നിയമത്തിന് എതിരെ വിദേശ രാജ്യങ്ങളിൽ കൊടിപിടിക്കുന്ന ആൾക്കാർ ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് ആ രാജ്യത്തേത് ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തീർച്ചയായും ഇന്ത്യയും വിദേശ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുമൊക്കെയായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന അവസ്ഥയിലാണ്. UAE-യും, പ്രത്യേകിച്ചും UAE-യും ഇന്ത്യയും തമ്മിലൊക്കെ തന്നെ വിവിധ ഉടമ്പടികളും വിവിധ കരാറുകളും ഒക്കെ തന്നെ ഒപ്പിട്ട് നല്ല സൗഹൃദത്തോടെ, സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്ന രാജ്യങ്ങളാണ്. മാത്രമല്ല UAE-യുടെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായ സയ്യിദ് മെഡൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഇക്കുറി സമ്മാനിച്ചത്. അദ്ദേഹത്തെ UAE കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയാണ് ആ മെഡൽ സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ എന്തെങ്കിലും തരത്തിൽ, ഇന്ത്യൻ നിയമങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ശബ്ദമുയർത്തുകയോ അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റമാണ് ചെയ്യുന്നത്, തെറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക. അതായത് ഒമാൻ പോലീസ്, ദുബായ് പോലീസ് തുടങ്ങിയവരുടെയൊക്കെ തന്നെ ഇൻഫോ അഡ്രസ്സുകൾ, അതായത് പരാതി കൊടുക്കേണ്ട അഡ്രസ്സുകൾ ഡോക്ടർ ടി പി സെൻകുമാർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുവൈറ്റ് പോലീസ്, സൗദി അറേബ്യ പോലീസ്, ബഹ്റിൻ പോലീസ്, അതായത് അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് അനുസൃതമായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ഇവിടുന്ന് പോയവർ, പ്രത്യേകിച്ച് മലയാളികളാണ്, മലയാളി ആൾക്കാരാണ്. അവിടെ ഒരു ഹോട്ടൽ പൂട്ടിച്ചതായി അറിയാൻ കഴിഞ്ഞു. ഒരു ഡോക്ടറെ അവിടെ നിന്ന്, ഒരു പ്രമുഖമായ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിച്ച് രാജിവയ്പ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെതിരെ മാത്രമല്ല, ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കെതിരെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ ടി പി സെൻകുമാർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു താക്കീതാണ്. അത്തരത്തിൽ പ്രവർത്തിച്ചാൽ, അതായത് ഒരു രാജ്യം പാസാക്കിയ നിയമം മറ്റ് രാജ്യവും, മറ്റ് പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു, അവിടുത്തെ ഭരണാധികാരികൾ അംഗീകരിച്ചിരിക്കുന്നു, അവിടുത്തെ നീതിന്യായ ഭരണ സംവിധാനങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അത് ആ രാജ്യത്തിരുന്നു കൊണ്ട് ചെയ്താൽ അത് കുറ്റകരമായ കാര്യമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഡോക്ടർ ടി പി സെൻകുമാർ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.